Study. Reverse gear. Ready, pull out. Ready. Buy a mumbai. Ready. Hi, Yan Sabin Salim, Vahana Premier, Sundam Jan, like Kerala Mechanical Yorkum, Swagatham. Padimuno, Adineka Mumbaka, or you automatic Pudir Vahana Venamanu, Sadana car and Vijarichal, Adathan, affordable Ireno. സത്യസന്ധമായി പറയുകയാണെങ്കിൽ അല്ല, കാരണം വിലയും സർവീസുമാണ് ഏറ്റവും വലിയൊരു വിഷയം വരുന്നത് അല്ലേ. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം വളരെയധികം പരിഹരിച്ചുകൊണ്ട് മാരുതി അല്ലെങ്കിൽ സുസുക്കി ഇറക്കിയ ഒരു വാഹനമാണ് സെലറിയോ എ എം ടി ഗിയർ ബോക്സ്, അതായത് ഓട്ടോമാറ്റഡ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിൽ കൊണ്ടുവന്ന ആ ഒരു ഗിയർ ബോക്സ്. അതായത് സാധാരണക്കാരന് വേണമെങ്കിലും പുതിയൊരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സോട് കൂടിയ ഒരു വാഹനം എടുത്ത് ഉപയോഗിക്കാം എന്ന് തെളിയിച്ച് സക്സസ് ആയ ഒരു വാഹനം. നമ്മുടെ സാധാ ഒരു ഗിയർ ബോക്സ്, സാധാ ക്ലച്ചും കാര്യങ്ങളും ഒക്കെ വരുന്ന സാധാ ഒരു ഗിയർ ബോക്സിന് നമ്മൾ മാനുവലി ഷിഫ്റ്റിങ്ങിന് പകരം ഒരു ഇലക്ട്രിക്കൽ പ്ലസ് ഹൈഡ്രോളിക് സിസ്റ്റത്തിലൂടെ ഗിയർ ഷിഫ്റ്റിങ്ങും ആ ക്ലച്ച് ചവിട്ടുന്ന എല്ലാം ഒരു ഇൻ്റലിജൻ്റ് ആർട്ടിഫിഷ്യൽ അത് സാധ്യമാക്കി എടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. കാര്യം വെച്ചാൽ ഇപ്പം ഇടത്തെ കാലിന് ഏത് രീതിയിൽ സ്വാധീനക്കുറവുള്ള ഒരാൾ, അദ്ദേഹത്തിന് ഒരു വാഹനം വേണം, പുതിയൊരു ഓട്ടോമാറ്റിക് വാഹനം വേണം എന്ന് വിചാരിക്കുമ്പോൾ പറ്റുന്നത് ഈ സെലറി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് 2014 സെലറി ഇറങ്ങാൻ തുടങ്ങിയത്, എ എം ടി ഗിയർ ബോക്സോട് കൂടി ഇറങ്ങാൻ തുടങ്ങിയത്. ഇപ്പം എ ജി എസ് ഗിയർ ബോക്സാണ് വരുന്നത്. അതായത് എ എം ടിക്ക് ചെറിയൊരു ഫോൾട്ട് ഉണ്ടായിരുന്ന കാര്യം വെച്ചാൽ നമ്മുടെ കയറ്റത്തൊക്കെ നിർത്തിയിട്ട് കാലെടുക്കുമ്പോൾ വണ്ടി ജസ്റ്റ് പുറകോട്ടൊക്കെ പോവുക, അല്ലെങ്കിൽ കാല് കൊടുക്കുന്നതനുസരിച്ച് കയറി വരുള്ളൂ. പിന്നെ അത് കണക്കിന് ലാഗ്, അതായത് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ലാഗ്, അതൊക്കെ കുറേയൊക്കെ സോൾട്ട് ഔട്ട് ചെയ്തിട്ട് ഒരു 80% കൂടുതൽ സോൾട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പം കാണുന്ന ഈ ഒരു സെലറി വന്നേക്കുന്നത്. അതിലോട്ടൊക്കെ നമുക്ക് കിടക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നു വെച്ചാൽ ഇപ്പം ഒരു ഇടത്തെ കാലിന് സ്വാധീനക്കുറവുള്ള ഒരാൾക്ക് ഒരു ഓട്ടോമാറ്റിക് വാഹനം പുതിയൊരെണ്ണം എടുക്കണം, അത് അദ്ദേഹത്തിൻ്റെ യൂസിനതേ പറ്റുള്ളൂ, പരസഹായമില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഒരു ഓൾട്രേഷനൊന്നും ചെയ്യാതെ എടുക്കാൻ പറ്റുന്നൊരു വാഹനം ഒരു ഓട്ടോമാറ്റിക് തന്നെ ആയിരിക്കും. അത്ര ഒരു വാഹനം സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു പൈസ ചിലവാകും. അപ്പം ഈ ഒരു എ എം ടി ഗിയർ ബോക്സ് ഉള്ള ഈ ഒരു വാഹനം, അതായത് സെലറിയിലോട്ട് വരുമ്പോഴത്തേക്കൊരു ഗുണം എന്തുവാ, അദ്ദേഹത്തിന് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് ഇട്ട് അത് കവർ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമ്പത്തിക ചെലവിൽ നമുക്ക് ഒരു വാഹനം എടുക്കാം എന്നുള്ളതാണ്. ഇപ്പം എ എം ടി പല കമ്പനിക്കാരും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, പല കമ്പനിക്കാരും അവരെ വണ്ടിയിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായി 2014 എ എം ടി ഗിയർ ബോക്സ്, സാധാരണക്കാരന് എന്നുള്ള കാഴ്ചപ്പാടിൽ ഒരു എ എം ടി ഗിയർ ബോക്സ് ഉള്ള ഒരു ചെറിയ വാഹനത്തിൽ, ഒരു 3-സിലിണ്ടർ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സെലറിയോ മാത്രമാണ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സെലറിയാണ്. അടിമുടി മാറ്റങ്ങളോടുകൂടിയാണ് സെലറി വന്നിരിക്കുന്നത്. BS6 ആണ്. ഈ കാണുന്നത് എ ജി എസ് ഗിയർ ബോക്സോട് കൂടിയുള്ള സെലറിയാണ്. അതായത് ഓട്ടോമാറ്റഡ് ഗിയർ സിസ്റ്റം വരുന്ന, അല്ലെങ്കിൽ എ എം ടി ആ ഒരു സമാനമായിട്ടുള്ള സിസ്റ്റം വരുന്ന ആ ഒരു സെലറിയോയും, ഈ കാണുന്നത് സാധാ ഗിയർ ബോക്സോട് കൂടി വരുന്ന നമ്മളെ സാധാ ഒരു സെലറിയോയും. ശരിക്കും പറഞ്ഞാൽ രണ്ട് സെലറിയും നോക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ രണ്ട് സെലറിയുടെയും പ്രത്യേകിച്ച് രൂപഭംഗിയിലോ മറ്റോ ഒന്നും വ്യത്യാസം വരുന്നില്ല. ഗിയർ ബോക്സിൻ്റെ ആ ഒരു ഘടനയിലും, അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ആ സിസ്റ്റത്തിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് വണ്ടിയും, അതായത് സെലറിയോ എന്നുള്ള കൺസെപ്റ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ഉരുണ്ട ഷേപ്പ് പോലെയാണ് വന്നേക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു ഷേപ്പ്, അതായത് മറ്റേ പഴയ സെലറിയോ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അടിമുടി വ്യത്യാസമാണ് ഈ ഒരു പുതിയ സെലറിയോയ്ക്ക് വന്നേക്കുന്നത്. അതായത് ഈ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് ഉണ്ടോ, ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ തുമ്പിയൊക്കെ ഉണ്ടല്ലോ, ഈ തുമ്പിയുടെയൊക്കെ ഒരു ഫ്രണ്ട് ലുക്കുണ്ട്. നമ്മളീ പണ്ട് ഹെലികോപ്റ്റർ തുമ്പി എന്നൊക്കെ പറയുമല്ലോ, വലിയ തുമ്പി, അതിൻ്റെയൊക്കെ ഫ്രണ്ട് ഒരു ലുക്ക് കണക്കുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ വലിയ ഹെഡ്ലൈറ്റും ഒക്കെ വരുന്ന കണക്ക്, അതായത് നമ്മളെ ബലീനോ ഉണ്ടല്ലോ, ആ ബലീനോയ്ക്ക് സമാനമായിട്ടുള്ള ഒരു ഫ്രണ്ട് ലുക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിൽ തോന്നുന്നുണ്ട്. പിന്നെ ഒരുപാട് കാഴ്ചയിൽ ഒരുപാട് ഒതുങ്ങിയ വണ്ടി കണക്ക് തോന്നുമെന്നുണ്ടെങ്കിലും അത്യാവശ്യം
അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഹനം തന്നെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് മൊത്തത്തിൽ നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. കാഴ്ചയിൽ ഒരു രസമുണ്ട്, കാണാനായിട്ട് ഒരു രസമുണ്ട്. അതൊരു റഫ് ലുക്കും അത് കണക്കൊരു ക്യൂട്ട് ലുക്കും ഒരുപോലെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫ്രണ്ട് ഒരു ലുക്കാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത്. അത് കണക്ക് നല്ല രീതിയിലുള്ളൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പ്രൊഫൈൽ, അതായത് ഫ്രണ്ടിൽ വരുന്ന ആ ഒരു പ്രൊഫൈൽ ഉണ്ടല്ലോ, ആ ഒരു പൊക്കം, ആ ഒരു മൊത്തത്തിൽ കാഴ്ചയിൽ വരുമ്പോഴത്തേക്കുള്ളൊരു ഒരു എടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ വിൻഡ് സ്ക്രീനാണ് വരുന്നത്, അതായത് ഫ്രണ്ടിലത്തെ മെയിൻ ഗ്ലാസ് അത്യാവശ്യം വലിയ ഗ്ലാസ്സാണ്. അത് നമ്മളെ ഡ്രൈവിങ്ങിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പൊക്കം നല്ല രീതിയിലുള്ള പൊക്കമുണ്ട് കേട്ടോ. അത് അതൊക്കെ നമുക്ക് സംസാരിച്ച് വരാം. കാര്യം വെച്ചാൽ നല്ല രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഒരു വാഹനത്തിന് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഒരു വാഹനത്തിൽ യാത്ര പോകുമ്പോൾ എന്തൊക്കെ വേണമെന്ന് മനസ്സിലാക്കി ഒരു ശരാശരിക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു ഓട്ടോമാറ്റിക് വാഹനം എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെലറിയെ പറയാം. നമ്മളെ സാധിക്കുന്ന ഗിയർ ഓഫിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടുന്നത്. നമുക്ക് സാധിക്കുന്ന ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് സാദിഖ്. നമ്മളെ മാഗ്നറിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ എല്ലാ സെറ്റപ്പും ചെയ്തു തന്നത് സാദിഖാണ്. അപ്പം സാദിഖിന് ഇതൊരു പാഷനാണ്, ജോലി എന്നുള്ള ഉപരി ഒരു പാഷനാണ്. അതുകൊണ്ടാണ് സാദിഖിനെ കൂടെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. നിങ്ങൾക്ക് മാരുതിയുടെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാദിഖിനെ വിളിക്കുക. അപ്പോൾ സാദിഖ്, നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിൻ്റെ വിലയും കാര്യങ്ങളും വേരിയൻ്റും ഒക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരും. അപ്പോൾ സാദിഖേ, നമുക്ക് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് നടക്കുന്ന വണ്ടിയാണ് സെലേറിയോ. നമുക്ക് ഓട്ടോമാറ്റിക്കലും വരുന്നുണ്ട്, മാനുവലും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ഇപ്പം നേരത്തെ ഓൾഡ് മോഡൽ വന്നുകൊണ്ടിരുന്നത് എ എം ടി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിലൂടെ ഒന്നുകൂടെ മാറ്റിയിട്ട് നമുക്ക് AGS എന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ മാനുവലുണ്ട്. AGS-ന് മൈലേജ് 26+ മൈലേജ് ഉണ്ട് നമുക്ക്. അത് ക്ലെയിം ചെയ്ത മൈലേജാണ്, നമുക്ക് നല്ലപോലെ മൈലേജ് കിട്ടുന്നത്. മാനുവലിന് 25 അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. നമുക്ക് സെലേറയിൽ നല്ല കളറുകൾ വരുന്നുണ്ട്, 6 കളർ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് 4 വേരിയൻ്റാണ് വണ്ടി വരുന്നത്. LXi ഉണ്ട്, VXi, ZXi, ZXi പ്ലസ്. ഇതിൽ ഓട്ടോമാറ്റിക് വരുന്ന VXi, ZXi, ZXi പ്ലസ്സിൽ മാത്രമേ ഓട്ടോമാറ്റിക് വരുന്നുള്ളൂ. LXi വരുന്ന വേരിയൻ്റിൽ മാനുവൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. LXi ഓൺ റോഡ് പൈസ വരുന്നതെന്ന് പറഞ്ഞത് 612,000 രൂപയാണ് ഓൺ റോഡ് LXi വരുന്നത്. അതിൽ VXi വരുന്നത് 668,000 രൂപയാണ് VXi വരുന്നത്. ZXi വരുന്ന 691,000 രൂപയാണ് വരുന്നത്. ZXi പ്ലസ്സിൽ വരുന്നത് 755,000 രൂപ. അതിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് 725,000 രൂപയാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ടോപ്പ് വരുമ്പോൾ 812,000 വരെ വണ്ടി വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് വരുന്നത് 15-inch അലോയ് വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചർ നമുക്ക് വരുന്നുണ്ട്. LXi മുതൽ ZXi പ്ലസ് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഏത് വേരിയൻറ്റ് വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പോൾ സാധിക്കേ, നമുക്ക് വണ്ടികൾക്ക് ഓഫറൊന്നും ഇല്ല ഇതിന്? ഓഫർ കാര്യങ്ങൾ ഓഫറിനായിരുന്നു മിണ്ടി കണ്ടു വെച്ചേ. ഓഫറുണ്ട്, ഓഫറുണ്ട്. എന്തൊക്കെയാ ഓഫർ? ഓഫർ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞത് മറ്റേ കൺസ്യൂമർ ഓഫറുണ്ട്, റീറ്റെയിൽ സപ്പോർട്ട് ഉണ്ട്, അഡീഷണൽ റീറ്റെയിൽ സപ്പോർട്ട് ഉണ്ട്. ഈ മാസത്തെ ഓഫറാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് റീറ്റെയിൽ സപ്പോർട്ട് മൊത്തത്തിൽ എല്ലാം കൂടെ ആയിട്ട് വരുന്നത് 25,000 ഓഫർ. മിനിമം ഏത് ഒരാൾക്കും കിട്ടുന്ന ഓഫറാണ് അത്. 25,000 മാനുവലിന് വരുന്നത്. ഓട്ടോമാറ്റിക്കിന് 10,000 ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കിന് 10,000 വരുന്നത്. മാനുവലിന് നമുക്ക് 25,000 ഉണ്ട്. 25,000 വരുന്നത്. പിന്നെ നമുക്ക് പഴയ വണ്ടികൾ എക്സ്ചേഞ്ച് ചെയ്തതിന് അതിനും ഉണ്ട് ഒരു 15,000. അത് ഓട്ടോമാറ്റിക്കിനും മാനുവലിനും സെയിം തന്നെ. ശരി, ഇപ്പം ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ ആവശ്യം എനിക്ക് വണ്ടി കൊണ്ട് അവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കാനുള്ള സൗകര്യം? കസ്റ്റമറിന് എന്താണോ വേണ്ടത് അത് നമുക്ക് അവിടെ വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കാം. നമുക്ക് കസ്റ്റമർ വയ്യാത്ത ഒരാളാണെങ്കിലോ വരെ ബുദ്ധിമുട്ടുണ്ട്, ഓഫീസ് ഉറക്കാണ്ട് നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല. എവിടാണോ സാറ് നിൽക്കുന്നത് സാറിന് വീട്ടിൽ കൊണ്ടുവന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കുക, എല്ലാം ചെയ്യാം നമുക്ക്. ശരി, ഇപ്പം ഈ വണ്ടി വിൽക്കുന്നത് വരെയുള്ള അതാ വിറ്റതിന് ശേഷവും അവരുടെ ആവശ്യങ്ങൾ ഇല്ല? മൊത്തത്തിൽ നമ്മളെ പേരിൽ തന്നെ അറിയപ്പെടുന്ന റിലേഷൻഷിപ്പ് മാനേജർ എന്നാണ്. വേറൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഒന്നും മാത്രമല്ല. കാരണം സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ നിശ്ചയമായ പ്രോഡക്റ്റിനെ മാത്രം വിൽക്കുക, അതിൻ്റെ കാര്യങ്ങൾ അങ്ങനല്ല. നമ്മൾ റിലേഷൻഷിപ്പ് വാഹനത്തിൻ്റെ സംബന്ധമായിട്ട് വരുമ്പോഴെന്ന് പറയുമ്പോഴേ അതിൻ്റെ വണ്ടി വിൽക്കുമ്പോഴും വിറ്റ് കഴിഞ്ഞാലും വണ്ടി അതാ ഇനി നമുക്ക് റീസെയിൽ നമുക്ക് രണ്ടാമത് തരണമെങ്കിലും സർവീസിൻ്റെ കാര്യങ്ങളിൽ സ്പെയർ പാർട്സ് എന്നാലും ഫുൾ സപ്പോർട്ട് അതിൻ്റെ ഒരു കാര്യങ്ങളായിട്ട് ഉറപ്പ് ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധിക്കിനെ വിളിക്കുക, സാധിക്ക് പറഞ്ഞേ കേട്ടിട്ടില്ല. പിന്നെ നമുക്ക് ഈ മാസത്തേക്ക് നമുക്ക് ആക്സറീസ് നമുക്ക് ചെയ്തു തരാം. ഇപ്പോൾ LXi വണ്ടി എടുക്കുന്ന ഡീറ്റെയിൽ നമുക്ക് കാര്യങ്ങളും ഫീച്ചർ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതിൽ അഡീഷണൽ ആഡ് ചെയ്യാം. നമുക്കൊരു മിനിമം ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് ഇപ്പം പുതിയ വണ്ടി എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും സാധിക്കിനെ വിളിക്കാം. കാര്യം വെച്ചാൽ ഇപ്പോൾ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ കൺഫ്യൂഷൻസ് കാണും, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ യൂസേജ്, ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയണ്ട, ഇപ്പം സാധിക്കിനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് യൂസേജ്, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വണ്ടിയാണ് താല്പര്യം എന്ന് പറയുക. അപ്പം വേണമെങ്കിൽ സജക്ട് ചെയ്യും നിങ്ങൾക്ക് ഇന്ന വണ്ടി എടുക്കാം അല്ലേ. പിന്നെ അതാണ് ഇന്ന വണ്ടി എടുക്കാം, ഇന്ന കണക്കുള്ള വണ്ടികൾ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് സജക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആവശ്യം ഉണ്ടെങ്കിൽ സാധിക്കിനെ വിളിക്കാം. യൂസേജ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് റെഡിയാക്കി. അതെ, നമ്മൾ യൂസേജിനനുസരിച്ച് ഒരു വണ്ടി എടുക്കുക. ഇപ്പം പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ സുസുക്കിയുടെ ഒരു യാഡിൽ തന്നെ നിൽക്കുകയാണ്. എന്നാലും ഞാൻ ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് ഒരാളും ഇപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്, ഇപ്പോൾ ഒരു ഇപ്പം ഇപ്പോൾ ഇവിടുത്തെ എന്തോ റിലേഷൻഷിപ്പ് മാനേജറാണ്. പക്ഷേ എന്നാലും ഞാനൊരു ഫ്രാങ്കായിട്ടൊരു കാര്യം പറയാം, നിങ്ങൾക്ക് അതായത് നമ്മൾ വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഏത് വണ്ടിയാണ് വേണ്ടത്,
ആ വണ്ടിയുടെ സർവീസും കാര്യങ്ങളും എങ്ങനെയാണ്, ആ വണ്ടിയുടെ കോസ്റ്റ് എങ്ങനെയാണ്, ആ വണ്ടിയിൽ ഇപ്പം എന്തായാലും നമ്മൾ ഒരു വണ്ടി എടുത്തിട്ട് 5 വർഷം കഴിഞ്ഞ് വിൽക്കുക അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് വിൽക്കുക ചെയ്തില്ലല്ലോ. ചിലപ്പം 100,000 kilometer വരെ ഉപയോഗിക്കും, ചിലപ്പം 150,000 kilometer വരെ ഉപയോഗിക്കും, ചിലവർ ഇപ്പം 10,000-20,000 kilometer ആകുമ്പോൾ വിൽക്കുന്നവർ കാണും. അതെന്തോ ആയിക്കോട്ടെ, ഇപ്പം ഒരു വാഹനം എടുക്കുമ്പോൾ അത് ഏതാണ് നമുക്ക് ആപ്റ്റ് എന്ന് മനസ്സിലാക്കി ഒരു വാഹനം എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണമെങ്കിലും സാധിക്കും, നിങ്ങളെ സഹായിക്കും ഇല്ലേ? സഹായിക്കും. പിന്നെ നമുക്കിനി ഈ രണ്ട് വാഹനങ്ങളുടെയും എൻജിൻ സൈഡും ഗിയർ സൈഡും ഒന്ന് പരിചയപ്പെടാം. എൻജിൻ സൈഡ് AGS ആണെങ്കിലും സാധാ MT മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിലും ശരി, രണ്ടും ഒരേ കണക്കാണ് എൻജിൻ സൈഡ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു 998 ക്യൂബിക് കപ്പാസിറ്റി വരുന്നത്, അതായത് 1000 cc വരുന്ന, 49 kV പവർ വരുന്ന, 89 Nm പവർ വരുന്ന ഒരു എൻജിനാണ്. അപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ മാരുതി ആ ഒരു വാഗണറിൽ കണ്ട അതേ കണക്കത്തെ എഞ്ചിൻ തന്നെയാണ്, അതായത് 1 liter ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെയർ പാർട്സിന് ഒരു മുട്ടും വരത്തില്ല. കാര്യം വെച്ചാൽ 1 liter വരുന്ന ഒരുപെട്ട വാഹനങ്ങളിൽ മൊത്തം മാരുതി ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ സെയിം 3 cylinder എഞ്ചിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെയർ പാർട്സിന് ഒരു കാരണം വെച്ചാൽ മുട്ട് വരത്തില്ല, പ്രശ്നം വരത്തില്ല, അതായത് കിട്ടാതിരിക്കുക എന്നൊരു പ്രശ്നം വരത്തില്ല. ഈ ഒരു എഞ്ചിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഡ്യുവൽ VVT വരുന്ന, വേരിയബിൾ വാൽവ് ടൈമിംഗ് വരുന്ന ഡ്യുവൽ ജെറ്റ്, അതായത് ഒരു സിലിണ്ടറിൽ 2 injector വെച്ചിട്ട് ഡ്യുവൽ ജെറ്റ് സിസ്റ്റം വരുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മൈലേജ് ലഭിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ AGS വരുന്നത് വെച്ചാൽ, അതായത് ഓട്ടോമാറ്റഡ് ഗിയർ സിസ്റ്റത്തിൽ വരുന്നത് വെച്ചാൽ 26 മൈലേജ് കമ്പനി പറയുന്നത്. അതേസമയം മാനുവലിൽ വരുമ്പം 25 പറയുന്നത്. ഞാൻ ആ ഒരു മാരുതിയുടെ, അതായത് വാഗണറിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കണക്കന്നെ ഈ ഒരു ചെറിയ എഞ്ചിനിൽ, അതായത് 3 cylinder എഞ്ചിനിൽ ഡ്യുവൽ VVT അത് കണക്കാണ് ഡ്യുവൽ ജെറ്റ് സംവിധാനവും കൂടി വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസും ബെറ്റർ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മൈലേജും ബെറ്റർ ആയിട്ടുണ്ട്. ഇപ്പം ഒരു പെട്രോൾ വണ്ടി എടുക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കാത്ത കാരണം, ഇപ്പം പെട്രോൾ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് മൈലേജിൻ്റെ ഇഷ്യൂ ആണ്, അത് പെട്രോളിൻ്റെ വിലയും മൈലേജിൻ്റെ ഇഷ്യൂ ആയിരിക്കും കൂടുതലും വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പം ഒരു വിലയുടെ ഭാഗം, അതായത് ഇപ്പോൾ ഒരു ഡീസൽ വണ്ടി എന്നൊരു കൺസെപ്റ്റിലോട്ട് ഒരു ചെറിയ വാഹനത്തിലോട്ട് വരുമ്പോഴത്തേക്ക് 3 cylinder ഡീസൽ വാഹനം അത് എപ്പോഴും വിറയലും ബഹളവും, അതായത് ഇതിനേക്കാൾ ഒരു 3 times വിറയലും ബഹളവും കാര്യമൊക്കെ വരും. ഇപ്പോൾ ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് വിറയൽ പൂർണ്ണമായിട്ടും ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, ഉണ്ട്. ഏതൊരു 3 cylinder എഞ്ചിനാണെങ്കിലും വിറയൽ ഉണ്ടായിരിക്കും. അത് മാക്സിമം കവർ ചെയ്താണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത്. അപ്പോൾ നമുക്കൊരു 3 cylinder എഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഡ്യുവൽ VVT ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് വരുന്നത്. 3 cylinder ആണെങ്കിലും അത്ര കണ്ട് വിറയൽ ഉള്ള ഒരു എഞ്ചിനും കാര്യങ്ങളൊന്നുമല്ല. പഴകുന്നതിനനുസരിച്ച് എഞ്ചിന് വിറയൽ കൂടുമോ എന്ന ചോദ്യം പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും അങ്ങനെ കണ്ടുവരാറില്ല. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ സർവീസിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് വലിയ രീതിയിലുള്ളൊരു കോസ്റ്റോ മെയിൻ്റനൻസോ വരുന്നില്ല എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റാണ്. പിന്നെ അത് കണക്കിനെ ഇതിൻ്റെ കംപ്രസറും ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് വളരെ ചെറുതാണ്, അതായത് വളരെ ലഘൂകരിച്ച് മാക്സിമം എഫിഷ്യൻസിയോടുകൂടി, അതായത് നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം പ്രയോജനം കിട്ടുന്ന രീതിയിൽ വളരെ ലഘൂകരിച്ച സാധനങ്ങളാണ്. അതായത് ഇപ്പം ഇതിൻ്റെ AC കംപ്രസർ ആണെങ്കിലും ഡൈനാമോ ആണെങ്കിലും അത്തരത്തിലുള്ള ഭാഗങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വളരെ ചെറിയ ലഘൂകരിച്ച ഐറ്റംസാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനക്ഷമതയും എഫക്റ്റീവ് എന്ന് വെച്ചാൽ വളരെ വലുതാണ്. അതുപോലെ തന്നെ ഇതിൽ EGR സംവിധാനം വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ EGR സംവിധാനം എന്ന് പറഞ്ഞാൽ, ഈ EGR സംവിധാനത്തിൻ്റെ കൂളിംഗ്, അതായത് വരുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ കൂള് ചെയ്ത് എഞ്ചിനിലോട്ട് ഇലക്ട്രിക് മാനിഫോൾഡിലോട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു സംവിധാനമാണ് നിങ്ങളിതാ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡ് ഇതിന് വരുന്നില്ല എന്നുള്ളതാണ്. ഇൻബിൽറ്റഡ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് മാനിഫോൾഡാണ് ഇതിൽ വരുന്നത്. ഇതിലാകെ വരുന്നത് വെച്ചാൽ എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ ഭാഗത്ത് വരുന്ന 4 bolt കൂടി വരുന്ന ഒരു കാറ്റൽ കൺവെർട്ടറിൻ്റെ യൂണിറ്റും ഭാഗങ്ങളൊക്കെയാണ് വരുന്നത്. ഇതാ ഈ കാറ്റൽ കൺവെർട്ടറിൻ്റെ അടിഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ആ ഒരു EGR പോകുന്ന എക്സോസ്റ്റ് ഗ്യാസിൻ്റെ ഒരു സർക്കുലേഷൻ വരുന്ന പൈപ്പ്. ഇതിൻ്റെ ക്യാംഷാഫ്റ്റ് വരുന്നത് വെച്ചാൽ ഡ്യുവൽ ഓവർഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസമാണ് ഈ ഒരു വാഹനത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു എഞ്ചിനിൽ നൽകിയേക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ത്രോട്ടിൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേബിൾ ഡ്രൈവോ അങ്ങനെയൊന്നുമല്ല വരുന്നത്. ഇതിൻ്റെ ത്രോട്ടിൽ യൂണിറ്റ് പൂർണ്ണമായിട്ടും ഇലക്ട്രിക്കലി കൺട്രോൾഡാണ്. അത് കണക്കിനെ ഇതിലൊരു മാസ് എയർ ഫ്ലോ സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊരു മാപ്പ് സെൻസറും കൊടുത്തിട്ടുണ്ട്. മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസറൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മളൊരു വണ്ടിയിൽ വന്നേക്കുന്ന സ്റ്റിയറിംഗ് ബോക്സ് എന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ബോക്സ് ആണ്, ഇലക്ട്രിക്കൽ കൺട്രോൾഡ് സ്റ്റിയറിംഗ് ബോക്സ് ആണ്. അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ബോക്സ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റേഡിയേറ്ററിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് വലിയ ഒരു റേഡിയേറ്ററാണ് വരുന്നത്. അത് കണക്കിന് വലിയൊരു റേഡിയേറ്റർ ഫാനുമാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയേക്കുന്നത്. ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഹീറ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് കണ്ടുവരാറില്ല. ഏതെങ്കിലും രീതിയിലുള്ള ഇമ്പാക്റ്റ് ലഭിക്കുകയോ അല്ലെങ്കിൽ പഴക്കം സംഭവിക്കുകയോ ചെയ്യാതെ ഇതിൽ ഹീറ്റിംഗ് സംവിധാനം, ഹീറ്റിംഗ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കുറവുള്ളൊരു എഞ്ചിനാണ് ഈ ഒരു എഞ്ചിൻ.
അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ ABS സംവിധാനം വരുന്നുണ്ട്, ആൻറ്റി ലോക്ക് ബ്രേക്ക് സിസ്റ്റം വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം ഇപ്പം എയർ ബാഗ് ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഈ ഒരു ചെറിയ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന സെലറി എന്ന് വെച്ചാൽ എംറ്റി ഗിയർ ബോക്സ് വരുന്ന ഒരു സെലറിയാണ്. അതായത് സാധാ ഗിയർ ബോക്സ് വരുന്ന ഒരു സെലറിയാണ്. പ്രത്യേകിച്ച് ഒരു വിഷയങ്ങളൊന്നും കണ്ടുവരുന്ന ഒരു ഗിയർ ബോക്സ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഗിയർ ബോക്സ് തന്നെയാണ്. നമ്മളെ വഴി കടത്തിയൊന്നും ചെയ്യത്തില്ല ഈ ഒരു ഗിയർ ബോക്സ്. അപ്പം വഴി കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മൾ സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന അല്ലെങ്കിൽ സാധാരണ വാഹന ഉപഭോക്താക്കൾക്ക് പറ്റുന്ന ഒരു ആപ്പുണ്ട്, പെക്സ ആപ്പ് എന്നാണ് എൻ്റെ പേര്. ആപ്പിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇട്ടിരുന്നാൽ ഒരു ഗുണം, നമുക്ക് ഏതെങ്കിലും കാരണവശാൽ നമ്മളെ വാഹനം ഒരു റോഡ് അസിസ്റ്റൻസിന് ആവശ്യം വേണ്ടി വന്നാൽ, അതായത് നമ്മളെ വാഹനം വഴിയിൽ വെച്ച് എന്തെങ്കിലും രീതിയിൽ കേടായാൽ, ആ ആപ്പ് വഴി നമുക്ക് ഓർഡർ കൊടുക്കാം. നമുക്ക് ഏത് രീതിയിലുള്ള കംപ്ലയിൻ്റ് ആണ് എന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്ത് കംപ്ലയിൻറ്റും ആയിക്കോട്ടെ, ഇപ്പോൾ നമ്മൾ ടോ ചെയ്യണം അല്ലെങ്കിൽ വണ്ടി ഈ വഴിയിൽ എണ്ണ തീർന്ന് നിൽക്കുകയാണ്, അതുമല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഇപ്പം ടയർ പഞ്ചറായി, സിമ്പിൾ കാര്യം ചിലപ്പോൾ സംഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്, ടയർ പഞ്ചറായി, അതുമല്ല എന്നുണ്ടെങ്കിൽ വണ്ടിക്ക് എന്തോ എന്ത് വിഷയം ആയിക്കോട്ടെ, ആ രീതിയിൽ വല്ലതും വണ്ടി വഴിയിലാവുകയാണെങ്കിൽ നിങ്ങൾ ഈ പെക്സ ആപ്പ് വഴി ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ പ്രശ്നം എന്തോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഏറ്റവും അടുത്തുള്ള, നിങ്ങൾ നിൽക്കുന്നതിന് ഏറ്റവും അടുത്തുള്ള മെക്കാനിക്കിനെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് തരും. ഇത് ഓൺലൈൻ പേയ്മെൻറ്റോ അങ്ങനെയൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കിന് ആ വരുന്ന മെക്കാനിക്കിന് എത്ര രൂപയാണോ വരുന്നത് അത് നേരിട്ട് കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നും വരുന്നില്ല, പ്രത്യേകിച്ചൊരു പൈസ ചിലവൊന്നും വരാത്തൊരു ആപ്പാണ്. നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മെക്കാനിക്കൽക്കും ഈ ഒരു ആപ്പ് കൊണ്ട് ഗുണമുണ്ട്. മെക്കാനിക്കൽക്ക് വരുന്ന ആപ്പ് എന്ന് വെച്ചാൽ പെക്സ പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു ആപ്പാണ് വരുന്നത്. അപ്പം അവർക്ക് ഈ സെപ്പറേറ്റ് ആപ്പ് എന്ന് വെച്ചാൽ അവർ ഈ ഒരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം, ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യണം. അപ്പം മെക്കാനിക്കൽ മാത്രമാണോ എന്നില്ല കേട്ടോ, ഇപ്പം ഡെൻറ്റർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്നവർ, പഞ്ചർ വർക്ക് ചെയ്യുന്നവർ, ടയറുമായിട്ട് സംബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതാണ് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഇപ്പോൾ പെക്സ പാർട്ട്ണർ എന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേക്കും യൂസർ നെയിമും പാസ്വേഡും ചോദിക്കും. ആ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവരുടെ ഒരു ഗൂഗിൾ ഫോമുണ്ട്, ആ ഗൂഗിൾ ഫോമിൽ കയറിയിട്ട് അത് മൊത്തം ഫില്ല് ചെയ്ത് അവർക്ക് സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ കസ്റ്റമർ കെയറിൽ നിന്നൊരു കോൾ വരും, നമ്മളെ ക്വാളിറ്റി കാര്യങ്ങൾ, നമ്മൾ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അതെല്ലാം ചോദിച്ചതിന് ശേഷം അവർ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും തരും. അതോടുകൂടി നമ്മളെ ഒരു പെക്സ പാർട്ട്ണർ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ആവും. നമ്മളുടെ സമീപ പ്രദേശത്ത് വരുന്ന എല്ലാ മെക്കാനിക്കൽ അസിസ്റ്റൻസും, അതായത് മെക്കാനിക്കൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ട് ജീവിക്കുന്ന, വാഹന സംബന്ധമായിട്ട് സർവീസ് ചെയ്ത് ജീവിക്കുന്ന ഏത് രീതിയിലുള്ള തൊഴിലും ആയിക്കോട്ടെ, വാഹന സംബന്ധമായിട്ടുള്ള ഏത് രീതിയിലുള്ള തൊഴിലും ആയിക്കോട്ടെ, ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് വർക്കാണെങ്കിലും നിങ്ങൾക്ക് അലേർട്ട് വരും. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, ഇപ്പം റോഡ് സൈഡിലൊരു അസിസ്റ്റൻസാണ്, ഇപ്പം ഒരു വണ്ടി വഴി കിടക്കുകയാണ്, നിങ്ങൾക്ക് സമീപത്തുള്ളതാണ്, പക്ഷേ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ കൂടുതൽ വർക്കുണ്ട്, നിങ്ങൾക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ പോകണ്ട, നേരെ അടുത്ത മെക്കാനിക്കിലോട്ട് ആ ഒരു മെസ്സേജ് ചെല്ലും എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ സാഹചര്യവും നമ്മളുടെ കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് പോയി ആ വർക്ക് ചെയ്തു കൊടുക്കാം. അത് ഒരിക്കലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന കമ്പനിയല്ല, പെക്സ എന്ന് പറയുന്ന കമ്പനിയല്ല, കാർ ക്ലീൻസിൻ്റെയാണ് ഈ പെക്സ എന്ന് പറഞ്ഞാൽ. ഇപ്പം പെക്സ എന്ന് പറയുന്ന കമ്പനിയല്ല നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത്, നമുക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത് കസ്റ്റമർ തന്നെയാണ്. നമുക്ക് മുതലാകുന്ന മാന്യമായ പൈസ നമുക്ക് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാം എന്നുള്ളതാണ്. അപ്പം ഈ പെക്സ ആപ്പ് വാഹന ഉപഭോക്താക്കൾക്കും പെക്സ പാർട്ട്ണർ എന്ന് പറയുന്ന ആപ്പ് നമ്മളെ കണക്കുള്ള വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഉപജീവനം നടത്തുന്ന ആൾക്കാർക്കുള്ളതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ, ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇത് AGS ഗിയർ ബോക്സ് ആണ്, അതായത് AMT-യിൽ നിന്ന് ഒരല്പം കൂടി അപ്ഡേറ്റ് ചെയ്തത്. കാഴ്ചയിൽ AMT ഗിയർ ബോക്സ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരല്പം കൂടി അപ്ഡേറ്റഡ് ആണ്. അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് ഉൾഭാഗം ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് അറിയാം. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ സൈഡിലൊന്നും പ്രത്യേകിച്ച് ഒരു രീതിയിലും വ്യത്യാസം വരുന്നില്ല. ചിലവരൊക്കെ പറയുന്നുണ്ട് AMT-യിൽ എഞ്ചിൻ സൈഡ് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും എഞ്ചിൻ സൈഡിലെ വ്യത്യാസങ്ങൾ ടെക്നിക്കലി ചെറിയ വ്യത്യാസം. നമ്മളിപ്പം ഗിയറിൻ്റെ മോഡൊക്കെ ഈ മോഡോ റിവേഴ്സോ ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എഞ്ചിൻ സ്വല്പം ലൈറ്റായിട്ടൊന്ന് റേസ് ചെയ്ത് നിന്ന് കൊടുക്കും. അതായത് നമ്മൾ കാലെടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഗിയർ, നമ്മളിപ്പം സാധാ മറ്റേ CVT-യോ DVT-യോ ഒക്കെ ഓട്ടിക്കുന്ന കണക്ക് അത്യാവശ്യം ഒരു കാലെടുക്കുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിൻ സൈഡ് ഒരല്പം റേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി കൊടുക്കുക. അത്തരത്തിലുള്ള ടെക്നിക്കലി കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു രീതിയിലും ഈ ഒരു എഞ്ചിനും അത് കണക്ക്, അതായത് AGS എഞ്ചിനും അത് കണക്ക് MT-യുടെ എഞ്ചിനും തമ്മിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചിടാം, ഇതിൻ്റെ ഡോറ് തുറക്കുമ്പം തന്നെ ഇതിൻ്റെ ഈ ഒരു AGS ഗിയർ ബോക്സിൻ്റെ മോട്ടർ ഓണായി തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയിൽ കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ ഗിയർ ബോക്സ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു AGS യൂണിറ്റ് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. മോനെ ഒന്ന് ഡോർ തുറന്നേ. ഈ ഒരു ശബ്ദം കേൾക്കാറുണ്ടല്ലോ, ഇപ്പം ഈ AGS-ലെ AMT ഗിയർ ബോക്സ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ശബ്ദം വരാറുണ്ട്. ഈ ശബ്ദം ഈ ഒരു മോട്ടറൊക്കെ വർക്കായി, ആ ഒരു ഹൈഡ്രോളിക്കിൻ്റെ ആ ഒരു പവർ ലോഡായി, ആ ഒരു ഷിഫ്റ്റിങ്ങിന് വേണ്ടി റെഡിയാകുന്നു എന്നുള്ളതാണ്.
ഇനി അടുത്തൊരു കാര്യം വെച്ചാൽ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ ഈ ഒരു ക്ലച്ച് ഫോർക്കാണ്, ക്ലച്ചിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഫോർക്കാണ്. ആ ഫോർക്കിലോട്ട് വന്നിരിക്കുന്ന കേബിൾ യൂണിറ്റ്, ഈ ഒരു കേബിൾ യൂണിറ്റും കാര്യങ്ങളും വന്നിരിക്കുന്നത് AMT അല്ലെങ്കിൽ AGS യൂണിറ്റിൻ്റെ ഉള്ളിലോട്ടാണ്. അപ്പം ഈ ഏരിയ AGS യൂണിറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് ഉള്ളിലോട്ട് പിടിക്കും. ഉള്ളിലോട്ടൊക്കെ പിടിച്ചിട്ട് നമ്മൾ വണ്ടിയുടെ ഒരു മോഡ് സെലക്ട് ചെയ്യുന്നതനുസരിച്ച്, ഡി മോഡ് ആണെങ്കിൽ റിവേഴ്സ് സെലക്ട് ചെയ്യുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി റിവേഴ്സാണ് നമ്മൾ ഇടുന്നതെങ്കിൽ റിവേഴ്സ് ഗിയറിലോട്ട് ഈ ഒരു AGS യൂണിറ്റ് ഗിയറിനെ ഷിഫ്റ്റ് ചെയ്യും. ഫസ്റ്റ് ഗിയറാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു AGS യൂണിറ്റ് ആ ഒരു ഫസ്റ്റ് ഗിയറിലോട്ട് ഗിയറിനെ ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിനടുത്ത് വണ്ടി റേസ് ചെയ്യുന്നതിനനുസരിച്ച് പതുക്കെ ആ ഒരു ക്ലച്ച് ഫോർക്ക് റിലീസായി പയ്യെ വണ്ടി മുമ്പോട്ടും പുറകോട്ടും നീങ്ങും എന്നുള്ളതാണ്. നമ്മൾ റിവേഴ്സ് ഇടുന്നതിനനുസരിച്ചും ഫസ്റ്റ് ഇടുന്നതനുസരിച്ചും ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫുൾ ക്ലച്ച് അപ്ലൈ ആയി നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട കണക്ക് ഫുള്ള് ക്ലച്ച് അപ്ലൈ ആയി നിൽക്കുന്നു. പിന്നെ നമ്മൾ വണ്ടി ഓഫ് ചെയ്യുമ്പോഴാണ് ആ ക്ലച്ച് ഫുള്ള് റിലീസായിട്ട് നിൽക്കുന്നത്, അതായത് നമ്മൾ മെഷിങ് എന്നുള്ളൊരു ഭാഗത്തോട്ട് നിൽക്കുന്നത്, അതുവരെ ക്ലച്ച് ഓഫായി നിൽക്കും എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് സിസ്റ്റമാണ് ഈ ഒരു AGS യൂണിറ്റിൽ വരുന്നത്. വലിയ ഡോറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിൻ്റെ ഉൾഭാഗത്തായിട്ട്. ഇപ്പം എൻ്റെ പൊസിഷനിൽ ഞാൻ ഈ ഒരു സീറ്റ് പിടിച്ചിട്ടാലും അത്യാവശ്യം നല്ല രീതിയിലൊരു കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതി തന്നെയാണ്. അത്യാവശ്യം നല്ല വീതി ഈ ഒരു വാഹനത്തിന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഉരുണ്ട ഷേപ്പിൽ കാഴ്ചയിൽ ഒരു ചെറിയ വണ്ടിയാണെന്ന് തോന്നിയാണെങ്കിലും നമുക്കിപ്പം എനിക്ക് അത്യാവശ്യം നല്ല പൊക്കമുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ലെഗ് റൂമും നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. പാസഞ്ചർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഡോറ് അത്യാവശ്യം നല്ല രീതിയിൽ തുറക്കുന്നുണ്ട്. ഇപ്പം സാധാരണഗതിയിൽ ചെറിയ വാഹനങ്ങളെ സംബന്ധിച്ച് ബാക്കിലത്തെ ആ ഒരു എൻട്രിയൊക്കെ ഇത്തിരി ഇടുക്കമുള്ളതായിരിക്കും, പക്ഷേ അത്തരത്തിലുള്ള ഇടുക്കം സെലറിയോയിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ ഇത്തിരി പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സുഖകരമായ രീതിയിൽ ഇതാ ഇതുപോലെ ഇരുന്ന് തന്നെ നൈസിന് നമുക്ക് കയറാം എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ബാക്ക് ഒരു സീറ്റിംഗ് പൊസിഷൻ നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. ഒരു ചെറിയ വാഹനം എന്നുള്ള രീതിയിലൊന്നും ഇതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് പിൻഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം പുറകോട്ടിട്ടേക്കാണ്, ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് മാക്സിമം പുറകോട്ടിട്ടേക്കാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂമും നല്ല രീതിയിലുള്ളൊരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. നമ്മളെ വണ്ടിയുടെ ഡിക്കി സ്പേസ് നോക്കുമ്പോൾ 313 ലിറ്ററാണ് വരുന്നത്. ഇപ്പം AGS ആണെങ്കിലും MT ആണെങ്കിലും അത്യാവശ്യം ഒരേ രീതിയിലുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. രണ്ട് വാഹനങ്ങളിലും പ്രത്യേകിച്ച് ബൂട്ട് സ്പേസിന് പ്രത്യേകിച്ച് വ്യത്യാസമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ZXi+ വരുന്നത് വെച്ചാൽ 15-inch അലോയിയാണ് വരുന്നത്. അതേസമയം ZXi മുതൽ താഴോട്ടുള്ള എല്ലാ വേരിയൻറ്റിനും 14-inch ആ ഒരു ഡ്രമ്മാണ് വരുന്നത്, അല്ലെങ്കിൽ അലോയിസാണ് വരുന്നത്. അപ്പം അത് കണക്കന്നെ ഇതിൻ്റെ ടയർ സൈസ്, അതായത് ഈ ഒരു ZXi+ ടയർ സൈസ് എന്ന് വെച്ചാൽ 175/60/15 ആണ്. അതേസമയം ZXi മുതൽ താഴോട്ടുള്ള വേരിയൻ്റ് എല്ലാം വരുന്നത് വെച്ചാൽ 165/70/14 സൈസ് ടയറാണ് വരുന്നത്. വണ്ടിയുടെ ആ ഒരു സസ്പെൻഷൻ്റെ മികവിനെയും ഈ ഒരു ടയർ സൈസൊക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ മെക്കാനിക്കൽ, അതായത് സസ്പെൻഷൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് സാധാ രീതിയിലുള്ളൊരു സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് ഏത് വേരിയൻറ്റിലാണെങ്കിലും വരുന്നത്. ഒരു ലോവർ ആം, ടയറോഡൻ്റ്, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, ഒരു സ്റ്റഡ് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലുള്ളൊരു ഷോക്ക് സിസ്റ്റം, അങ്ങനെയാണ് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗം വരുന്നത്. അത്യാവശ്യം മാന്യമായ രീതി ഉപയോഗിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലൊരു സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. വലിയ എക്സ്പെൻസ് വരാത്ത ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത്. ഈ ഒരു സെലറിയോടെ ബ്രേക്കിൻ്റെ ഒരു കാര്യത്തിലോട്ട് വരുമ്പം ഫ്രണ്ടിൽ വരുന്നത് വെച്ചാൽ ഡിസ്ക് ബ്രേക്കും ബാക്കിൽ വരുന്ന ഡ്രം ബ്രേക്കുമാണ്. AB സംവിധാനത്തോട് കൂടി വരുന്ന ബ്രേക്കാണ് വരുന്നത്. ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് വെൻറ്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അത് കണക്ക് തന്നെ അത് സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിൻഭാഗത്ത് സസ്പെൻഷനിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാ രീതിയിൽ എല്ലാ വാഹനത്തിലും വരുന്ന കണക്കന്നെ ടെൻഷൻ ബീമാണ് വരുന്നത്. ആ ഒരു അല്ലെങ്കിൽ ഡെഡ് ആക്സിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതെന്ന് വെച്ചാൽ ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള സെറ്റപ്പിലാണ് വരുന്നത്. അത്യാവശ്യം പിൻഭാഗത്തിരിക്കുന്ന ആ ഒരു യാത്രക്കാർക്ക്, അതായത് പാസഞ്ചർ സീറ്റിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗവും വരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ കൊല്ലം ജില്ലയിലോ അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട ഇപ്പോൾ തിരുവനന്തപുരം ആയിക്കോട്ടെ ഏത് ജില്ലയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പുതിയ വാഹനങ്ങളുമായിട്ട്, സുസുക്കിയുടെ പുതിയ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിലോ വാഹനം എടുക്കാനാണെങ്കിലും നമ്മളെ സാധിക്കണേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം, അവർ നിങ്ങളെ സഹായിക്കും. അത് കണക്ക് തന്നെ നിങ്ങൾക്ക് പെക്സ എന്ന് പറയുന്ന ആപ്പും ഉപകാരപ്പെടും. പെക്സ ആപ്പ് വാഹനം ഉപയോഗിക്കുന്നവർക്കും പെക്സ പാർട്ണർ എന്ന് പറയുന്ന ആപ്പ് തീർച്ചയായിട്ടും ഞങ്ങളെ കണക്കുള്ള വർക്ക്ഷോപ്പുകാർക്കും ഉപകാരപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ മറ്റു വരുന്നവരെ ബൈ.